ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ക്രാഫ്റ്റ് ഐറ്റം ഉണ്ടാക്കി. ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് ഒരു ഫ്ലവർ ബോട്ടിലും വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡിങ്. ഞാൻ ഇന്ന് നിർമ്മിക്കുന്നത് അല്ല നിർമ്മിച്ചിട്ടുള്ള വീഡിയോ കാണിക്കും. നിങ്ങൾക്കിത് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഫ്ലവർ പോട്ട് സ്റ്റാൻഡാണ് ഞാൻ നിർമ്മിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ സ്റ്റാൻഡാണ്. ഇതിന് രണ്ട് സെക്ഷനായിട്ടുള്ളത്. ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് ഇവിടെ ഒരു പോട്ട് വെക്കാം. രണ്ടാം സെക്ഷനിൽ നമുക്ക് ഇവിടെ ഒരു പോട്ട് വെക്കാവുന്നതാണ്. വീഡിയോ പണിക്ക് എന്തെങ്കിലും വെക്കാം. എന്നാൽ ഇത് നിർമ്മിക്കുന്ന വീഡിയോയിലേക്ക് കടക്കാം. പോട്ട് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനായി അതിൻ്റെ അച്ച് തയ്യാറാക്കുന്നത് തെർമോകോൾ ഉപയോഗിച്ചാണ്. ആദ്യം തന്നെ രണ്ട് സൈസിലുള്ള വൃത്തത്തിൽ മുറിച്ചെടുക്കണം. ആദ്യം തന്നെ ഇതുപോലെ വട്ടത്തിൽ ഒരു ഇത് മുറിച്ചെടുക്കുക. തെർമോകോളാണ്, വട്ടത്തിൽ മുറിച്ചെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു പീസിലായിട്ട് മുറിച്ചെടുക്കുക. പിന്നെ ഈ ആകൃതിയിൽ മുറിച്ചെടുക്കുക. തെർമോകോൾ തന്നെയാണ് ഇത്. പിന്നെ ചതുരത്തിൽ ഈ ആകൃതിയിൽ മുറിച്ചെടുക്കുക. ഈ മുറിച്ചെടുത്ത ഈ ഒരു പീസും നമുക്ക് ആവശ്യമുണ്ട് ഇതിലേക്ക്. ഇനി അടുത്തതായി ഇതിൻ്റെ സിമെൻറ്റ് മിക്സർദം തയ്യാറാക്കാം. അതിനായി 3 കപ്പ് പൂഴിക്ക് 1 കപ്പ് സിമെൻറ്റാണ് എടുക്കുന്നത്. ഇനി ഓരോ അച്ചിലും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സിമെൻറ്റ് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കമ്പി കൊണ്ടുള്ള നെറ്റിൻ്റെ പീസുകൾ ഇതിൽ വെക്കണം. അത് ഇതിൻ്റെ കുറച്ചും കൂടി സ്ട്രോങ് വരാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ വെക്കുന്നത്. സിമെൻറ്റ് പെട്ടെന്ന് ഉണങ്ങുന്നതിന് വേണ്ടി അതിൻ്റെ മുകളിൽ കുറച്ച് സിമെൻറ്റ് ഒന്ന് വിതറി കൊടുക്കുക. അങ്ങനെ എല്ലാ അച്ചുകളിലും സിമെൻറ്റ് ഇട്ടതിന് ശേഷം എല്ലാം സെറ്റാവുന്നതിന് വേണ്ടി 1 ദിവസത്തേക്ക് വെക്കുക. അങ്ങനെ നമ്മൾ ഇത് ഇന്നലെ വെച്ചത് ഫുള്ള് സിമെൻ്റെല്ലാം നല്ല സെറ്റായിട്ട് ഉറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അടർത്തി എടുക്കണം. ഇതിൽ നിന്ന് എല്ലാം നല്ലോണം ഉറച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് വിടിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് ഇതിൽ നിന്ന് വിടിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതും കൂടി ഇതുപോലെ വിടിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ 2 ദിവസം വെള്ളത്തിൽ വെച്ചിട്ട് നന്നായി സിമെൻറ്റ് ഉറച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വട്ടത്തിലുള്ള ഈ സിമെൻറ്റിൻ്റെ കട്ട നമുക്ക് ഇതിലേക്ക് പിടിപ്പിച്ചെടുക്കാം.
ഇനി നമുക്ക് ഈ വലിയ വട്ടം ഇതിൽ സെറ്റ് ചെയ്യാം. ആദ്യം ഇവിടെ ഗ്രൗട്ട് തേച്ചെടുക്കുക. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഗ്രൗട്ട് ഇവിടെ ഇങ്ങനെ തേച്ചെടുക്കുക. അതിനുശേഷം സെന്ററിലായിട്ട് നോക്കിയിട്ട് ഏകദേശം കണക്കാക്കി വെക്കുക. നമ്മൾ ചെറിയ വട്ടവും വലിയ വട്ടവും ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ അധികമായിട്ടുള്ള സിമെന്റിന്റെ ഭാഗം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഇറക്കി കളയാം. അങ്ങനെ എല്ലാ അടിയും സാൻഡ് പേപ്പർ ഇട്ടിട്ട് വരച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയതിന് ശേഷം, ഉണക്കിയെടുത്തതിന് ശേഷം പെയിൻ്റ് അടിക്കണം. ഇനി നമുക്ക് ഇതിന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഇന്നത്തെ മനോഹരമായ പോട്ട് സ്റ്റാൻഡ് നിർമ്മിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എന്നെ വിളിക്കുക.